ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി ചിന്തിച്ചു വരുന്നത്. രൂത്തിൻ്റെ പുസ്തകം വേദപുസ്തകത്തിലൊരു കഥാഗ്രന്ഥമാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. രൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവുമാണ് വേദപുസ്തകത്തിലുള്ള കഥാഗ്രന്ഥങ്ങൾ. രൂത്തിൻ്റെ പുസ്തകം കയ്പിൻ്റെ കഥയാണ് തരുന്നത്, ദുരിതത്തിൻ്റെ കഥയാണ് തരുന്നത്, കയ്പേറിയ ജീവിതം. എന്നാൽ കയ്പ് മാറുന്നതായിട്ടാണ് ഈ പുസ്തകം അവസാനിക്കുമ്പോൾ നാം കാണുന്നത്. ജീവനുള്ള ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കയ്പ് മാറണമെന്നാണ്. കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൃപ തരുന്നത് കയ്പ് മാറുവാനാണ്, കയ്പ് മാറ്റുവാനാണ്. ദുരിതപൂരിതമാണ് ഈ ഭൗതിക ജീവിതം. സമാധാനമില്ലാത്ത ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കുന്നത്. ദുഃഖം നിറഞ്ഞ ജീവിതത്തിൽ ഒരിറ്റ ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ പലരുടെയും ഹൃദയങ്ങൾ കേഴുകയാണ്. എന്നാൽ കരുണയുള്ള കർത്താവ് നമുക്ക് സൗഭാഗ്യവും ശാന്തിയും സ്വസ്ഥതയും സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്ന സവിശേഷത അതാണ്. തുടങ്ങുമ്പോൾ ദുരിതം, തുടങ്ങുമ്പോൾ കഷ്ടപ്പാട്, തുടങ്ങുമ്പോൾ യാതന. ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ നാം ശവസംസ്കാരങ്ങളാണ് കാണുന്നത്, ഫ്യൂണറൽസ്. എന്നാൽ ഈ ദുരിതം നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, വിഷാദഭരിതമായ ജീവിതത്തിൽ ഫ്യൂണറലിൽ ആരംഭിച്ചിട്ട് വെഡ്ഡിങ്ങിൽ അവസാനിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്, ഒരു വിവാഹത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. രൂത്തിൻ്റെ പുസ്തകം ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വെഡ്ഡിങ് കാണുന്നു. രൂത്തിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഒരു ഫാമിൻ കാണുന്നു, ഒരു ക്ഷാമം കാണുന്നു, അവസാനിക്കുമ്പോൾ ഒരു ഫുൾനെസ് കാണുന്നു, ഒരു സമൃദ്ധി കാണുന്നു. ഫാമിനിൽ ആരംഭിച്ച് ഫുൾനെസ്സിലേക്ക് എത്തിച്ചേരുന്നു. ടിയേഴ്സിൽ ആരംഭിച്ച് ട്രയംഫിൽ എത്തിച്ചേരുന്നു. ഫ്രം ടിയേഴ്സ് ടു ട്രയംഫ്. കണ്ണീരിൽ നിന്ന് വിജയത്തിലേക്ക് അത്ഭുതകരമായ അനുഭവം പ്രാപിക്കുന്ന സുന്ദരമായ മധുരതരമായൊരു കഥയാണ് രൂത്തിൻ്റെ പുസ്തകം. നാം കണ്ടു രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരമ്മാവി അമ്മയെ പ്രധാന കഥാപാത്രമായിട്ട്. പ്രധാന കഥാപാത്രമാണ് നവമി. നവമി ഒരു റോങ് ഡിസിഷൻ എടുത്തതായിട്ടാണ് നാം കണ്ടത്. റോങ് ഡിസിഷൻ, റോങ് ഡയറക്ഷൻ, അല്ലെങ്കിൽ റോങ് ഡിറക്ഷൻ. റോങ് ഡിസിഷൻ എടുത്തു, റോങ് ഡിറക്ഷൻ കൊടുത്തു. അമ്മായിയമ്മയായി നവമി പറയുകയാണ്, മരുമക്കളോട് പറയുകയാണ്, എൻ്റെ മക്കളെ ഞാൻ ഏതായാലും എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്, ഞാൻ ബെത്ലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തെറ്റായിപ്പോയി എൻ്റെ ഡിസിഷൻ. ഞാൻ മോവാബ് ദേശത്തേക്ക് പോരണ്ടായിരുന്നു, ഈ നാട്ടിലേക്ക് ഞാൻ വരാതിരിക്കുകയായിരുന്നു നല്ലത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് നഷ്ടമാണ് ഉണ്ടായത്. എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ ആൺമക്കൾ രണ്ടുപേരും മരിച്ചു, നാം ഇപ്പോൾ മൂന്ന് വിധവമാർ. ഞാൻ വാർദ്ധക്യത്തിലായല്ലോ, ഞാൻ മടങ്ങിപ്പോവുകയാണ്. മക്കളെ, നിങ്ങളിവിടെ താമസിക്കൂ, നിങ്ങൾ ഈ ദേശത്ത് ജനിച്ച് വളർന്നവരല്ലേ, നിങ്ങളിവിടെ താമസിക്കൂ. റോങ് ഡിറക്ഷൻ കൊടുക്കുകയാണ്. മോവാബിലേക്ക് പുറപ്പെട്ടത് റോങ് ഡിസിഷനായിരുന്നു, തെറ്റായ ഒരു തീരുമാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ച് ബേത്ലഹേമിലേക്ക് പോരുമ്പോൾ നവമി കൊടുക്കുന്നത് റോങ് ഡിറക്ഷനാണ്. ഞാൻ പോകുന്നു, നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട എന്ന്. നമുക്ക് ആ ഭാഗം വായിക്കാം. രൂത്തിൻ്റെ പുസ്തകം 1:11 വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് നവമി പറഞ്ഞത്, എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ, എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ
എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോളും നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട എൻ്റെ മക്കളെ. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ സഹതാപമുണ്ട്. മക്കളെ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കൂ. നിങ്ങൾ പുനർവിവാഹം കഴിഞ്ഞ് സമാധാനമായി കഴിയൂ. ഞാൻ മടങ്ങിപ്പോവുകയാണ്. നിങ്ങളെ ഓർത്ത് എനിക്ക് വ്യസനമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ഞാൻ മടങ്ങിപ്പോകുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുമെന്ന് യാതൊരാശയുമില്ല, പ്രതീക്ഷയില്ല. എൻ്റെ ആശയെല്ലാം വരണ്ടുടങ്ങിപ്പോയല്ലോ. എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയല്ലോ. മക്കളെ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കൂ. നിങ്ങൾ മോവാവിൽ തന്നെ താമസിക്കൂ. ഞാൻ പോകുകയാണ്. സഹോദരങ്ങളെ, ഈ റോങ് ഡിറക്ഷൻ കിട്ടിയപ്പോൾ ഒരാൾ റൈറ്റ് ഡിസിഷൻ എടുത്തു, മറ്റൊരാൾ റോങ് ഡിസിഷൻ എടുത്തു. ഓർപ്പ അമ്മയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. എന്നാൽ രൂത്തോ അമ്മാവിയമ്മയോട് പറ്റി നിന്നു. 14 വാക്യം വായിക്കാം. അവർ പിന്നെയും പൊട്ടിക്കരിഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, അമ്മയുടെ അഭിപ്രായം സ്വീകരിച്ചു, മോവാവിലേക്ക് പിരിഞ്ഞുപോയി. എന്നാൽ രൂത്ത് അമ്മാവിയമ്മയോട് പറ്റി നിന്നു, റൈറ്റ് ഡിസിഷൻ എടുത്തു. എന്താണ് രൂത്തിൻ്റെ റൈറ്റ് ഡിസിഷൻ? നമുക്ക് വായിക്കാം. 15 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായ ഒരു തീരുമാനമാണ് രൂത്ത് എടുക്കുന്നത്. രൂത്തിൻ്റെ തീരുമാനം ശക്തമാണ്. നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് സമ്മതമല്ല. നിന്നെ വിട്ടുപിരിയാൻ എന്നോട് പറയരുതേ. നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. വളരെ ദൃഢമായ ഒരു സമർപ്പണമാണ് രൂത്ത് എടുക്കുന്നത്. വളരെ വ്യക്തവും ശക്തവുമായ തീരുമാനമാണ് രൂത്ത് എടുക്കുന്നത്. ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം. അനുഗ്രഹം തുടങ്ങുന്നത് അവിടെയാണ്. ദൈവത്തോട് ചേരുവാൻ തീരുമാനിക്കുക. ദൈവത്തോട് ചേർന്നാൽ ദൈവജനത്തോട് നാം ചേർന്നു പോകും. ദൈവത്തോട് ചേർന്നാൽ ദൈവജനത്തോടെ നാം ഇണങ്ങിപ്പോകും. ദൈവത്തോട് നമുക്ക് ഇണക്കം വന്നാൽ, ദൈവത്തോട് നമുക്ക് ചേർച്ച വന്നാൽ, നാം ദൈവജനത്തോട് ഇണക്കമുള്ളവരായിത്തീരും, ദൈവജനത്തോട് ചേർച്ചയുള്ളവരായിത്തീരും. ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനം വരുമെങ്കിൽ ഇനിയും നമുക്ക് ഐശ്വര്യം കൈവരിക്കാം. പോരായ്മകൾ വന്നിട്ടുണ്ട്, നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ദുരിതങ്ങൾ വന്നിട്ടുണ്ട്, ഏറെയേറെ വിഷമസന്ധികൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ഏത് പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും, ആരെല്ലാം വിട്ടുപിരിഞ്ഞാലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ഒട്ടി നിൽക്കും. ദൈവത്തെ വിട്ട് ഒരു കാര്യമില്ല. ദൈവഹിതത്തിൻ്റെ പാതയിൽ നിന്ന് മാറി, ദൈവ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇനി എനിക്കൊരു ചുവടുവയ്പ്പില്ല എന്നുള്ളതാണ് ശക്തമായ തീരുമാനം. ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് ചേർച്ച വരുമ്പോൾ ദൈവജനത്തോടും ചേർന്നു പോകും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേരുവാനുള്ളൊരു തീരുമാനം, ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല എന്ന്
യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നാം കണ്ടിട്ടുള്ള സഹോദരനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റ് മനുഷ്യരെയും നാം സ്നേഹിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം വായിക്കാം. ഒന്ന് യോഹന്നാൻ 4:20, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പഹിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നാം ദൈവത്തെ അനുഗമിക്കുന്നുവെങ്കിൽ ദൈവജനത്തോട് ചേർന്നു പോകും. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവജനത്തെ സ്നേഹിച്ചു പോകും. ദൈവത്തോടും ദൈവജനത്തോടുമുള്ളതായ ചേർച്ചയും സ്നേഹവും ഐക്യവും, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് പെസഹ ഭക്ഷണം കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാർ 11 പേരെയും കൂട്ടിയിരുത്തി പറയുമ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ സുവിശേഷം 13 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരികയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. വായിക്കാം 13:34 വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുന്നത് എങ്ങനെയാണ്? എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്ന് ലോകം എങ്ങനെ ഗ്രഹിക്കും? നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് ചേർച്ച വരുന്നു, ദൈവജനത്തോട് ചേർച്ച വരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവജനത്തെ സ്നേഹിക്കുന്നു. ആദിമകാല ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ചാൽ കാണാം പരസ്പര സ്നേഹത്തിൻ്റെ ദാർഢ്യം. ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച് പുറപ്പെട്ട ദൈവമക്കൾ കഠിനമായ ശോധന ഉണ്ടായപ്പോൾ, ദുരിതം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, അവർ അതിലൊന്നും പരിഭവിക്കാതെ, ഒന്നിലും സ്വയം പരിതപിക്കാതെ, ദുരിതങ്ങളിൽ കണ്ട് നിരാശപ്പെടാതെ അവർ വിശ്വാസ ദാർഢ്യത്തോടെ നിൽക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് പരസ്പരമായ സ്നേഹം, പരസ്പര സ്നേഹം, പരസ്പരം ഇഴുകിച്ചേരുന്ന ദൃഢമായ സ്നേഹം അവരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉരകല്ലായിരുന്നു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ അനുഭവമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തോടും ദൈവജനത്തോടും നമുക്ക് സ്നേഹമുണ്ടോ? ദൈവത്തോടും ദൈവജനത്തോടും നമുക്ക് ഐക്യമുണ്ടോ? ദൈവത്തോടും ദൈവജനത്തോടും നമുക്ക് ചേർച്ചയുണ്ടോ? ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും ദൈവജനത്തോടും ചേർച്ചയുണ്ടാകുക. രൂത്തിൻ്റെ റൈറ്റ് ഡിസിഷൻ അതാണ്. രൂത്തിൻ്റെ ജീവിതത്തിൽ സ്ഥായിയായ അനുഭവങ്ങളിലേക്ക്, ദൂരവ്യാപകമായ സൽഫലങ്ങളിലേക്ക് കുതിച്ചെത്തുന്നതിന് മുഖാന്തരമായി തീർന്ന ഒരു വ്യക്തമായ തീരുമാനമായിരുന്നു ദൈവത്തോടും ദൈവജനത്തോടുള്ള ചേർച്ച എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 23:3 വാക്യത്തിലും നെഹെമ്യാവിൻ്റെ പുസ്തകം 13:1 വാക്യത്തിലും നാം കാണുന്നത്, മോവാബ്യനോ അമ്മോന്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്നാണ്. അവിടെ 10 പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്നാണ്. എന്നാൽ സമത്തായുടെ സുവിശേഷം 1 വംശാവലി പട്ടികയിൽ നാം ഈ രൂത്തിൻ്റെ പേര് കാണുകയാണ്. എങ്ങനെയാണ് സാധിച്ചത്? മോവാബ്യ സ്ത്രീ, മോവാബ് ദേശത്ത് ജനിച്ചു വളർന്ന സ്ത്രീ എങ്ങനെ ക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ സ്ഥാനം പിടിച്ചു? ആ വംശാവലി പട്ടിക നോക്കിയാൽ നമുക്ക് കാണാം, 5 സ്ത്രീകൾ ഒരു കാരണവശാലും ദൈവസഭയിൽ വരാൻ സാധ്യതയില്ലാത്തവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തോടുകൂടെ നടക്കുവാൻ സാധ്യതയില്ലാത്തവർ, ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കാൻ സാധ്യതയില്ലാത്തവർ, ദൈവിക സമൂഹത്തിൽ പ്രവേശനം കിട്ടാൻ അർഹതയില്ലാത്തവർ. എന്നാൽ അവർ, ആ 5 സ്ത്രീകളും, വംശാരിപ്പെട്ടി നോക്കിയാൽ കാണാം, 5 സ്ത്രീകളും അവർ ദൈവസഭയിൽ പ്രവേശിക്കുന്നു. എന്തൊരത്ഭുതം! അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ ജീവിതത്തിൽ വ്യക്തമായൊരു തീരുമാനമെടുത്തു. ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവത്തോടെ ജീവിച്ചില്ല, ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവത്തോട് ബന്ധം പുലർത്തിയില്ല, ഇതുവരെയുള്ള ജീവിതത്തിൽ തന്മൂലം കഷ്ടങ്ങളും നഷ്ടങ്ങളും വരികയുണ്ടായി. എന്നാൽ അവർ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ, അവർക്കൊരു സാവകാശം കിട്ടിയപ്പോൾ,
അവർക്കൊരു സാഹചര്യം ഇണങ്ങി വന്നപ്പോൾ അവർ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. സ്തോത്രത്തിന് ശേഷം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഒന്ന് താമാർ സ്വന്തം അമ്മാവിയപ്പനുമായി അശുദ്ധമായ ബന്ധം പുലർത്തിയ ഒരു സ്ത്രീയാണ് താമാർ. ആ സ്ത്രീ ദൈവജനത്തിൻ്റെ സമൂഹത്തിൽ വന്നു ചേരാൻ ഒരു സാധ്യതയില്ലാത്തവളാണ് താമാർ. നമുക്ക് വായിക്കാം മൂന്നാം വാക്യം. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. താമാരിൽ പാരസിനെ ജനിപ്പിച്ചു, സാരഹിനെയും ജനിപ്പിച്ചു. യഹൂദായുടെ ആ വംശത്തിൽ അമ്മായിപ്പനുമായി ബന്ധം പുലർത്തിയ ഒരു സ്ത്രീയാണ് താമാർ. ആ താമാരൻ്റെ വംശാവലിയിൽ, ആ ക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ താമാർ സ്ഥാനം പിടിക്കുന്നു. വീണ്ടും നമുക്ക് വായിക്കാം അഞ്ചാം വാക്യം. സൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. രാഹാബ് എന്ന വേശ്യ എന്നാണ് വേദപുസ്തകം പറയുന്നത്. റാഹാബ് എന്ന വേശ്യ, വേശ്യ സ്ത്രീയാണ്. അവളുടെ പേര് തന്നെ വേദപുസ്തകത്തിൽ അങ്ങനെയൊരു ഒരു ഒരു അല്പം പ്രയാസമുണ്ടാക്കുന്നൊരു പേരാണ്. വേദപുസ്തകത്തിൽ അരുതാത്ത ജീവിതം നയിച്ച വേശ്യയായൊരു സ്ത്രീ, ആ സ്ത്രീ വംശാവലി പട്ടികയിൽ പേര് പ്രാപിച്ചു. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. തുടർന്ന് വായിക്കാം. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഈ രൂത്ത് മോവാബി പെൺകുട്ടി. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിൻ്റെ 14-ാം തലമുറയിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് താമാർ, രണ്ട് രാഹാബ്, മൂന്ന് രൂത്ത്, നാല്. അടുത്ത വാക്യം വായിക്കാം. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഊരിയാവിൻ്റെ ഭാര്യ, ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ത്ശേബ ഏറ്റവും ഹീനമായ ജീവിതം നയിച്ചു. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ, സ്വന്തം ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അവൾ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. അവളുടെ ആഗ്രഹപ്രകാരമല്ല പോയത്, പക്ഷേ അവൾ വ്യഭിചാരം ചെയ്യാനിടയായി. അങ്ങനെയുള്ള ബത്ത്ശേബ ഈ വംശാല പട്ടികയിൽ വരികയാണ്. ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവിക സഭയിൽ പ്രവേശിപ്പാൻ സാധ്യതയില്ലാത്ത സ്ത്രീകൾ ദൈവസഭയിൽ പ്രവേശിക്കുന്നു. ഓർക്കുക, ഇന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദുഃഖകരമായ പലതും സംഭവിച്ചവരെ യുവാക്കളെ കേൾക്കുന്നുണ്ടാകും. ഇന്ന് വേദനയോടെ ഓർക്കുവാൻ, ഇന്ന് സങ്കടത്തോടല്ല നിരാശയോടെ ഓർക്കുവാൻ പറ്റിയ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയവരെ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ അഭിമാനിക്കാൻ വകയൊന്നുമില്ലായിരിക്കാം. കഴിഞ്ഞകാല ജീവിതത്തിൽ തിന്മകളേറെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞകാല ജീവിതത്തിൽ അശുദ്ധി സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാം. നിങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കേണ്ട, നിങ്ങൾ വാടി തളർന്നിരിക്കേണ്ട, നിങ്ങൾ മൗനമായും മുഖമായും ഇരിക്കേണ്ട, നിങ്ങൾക്കിപ്പോൾ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാം. വ്യക്തമായൊരു തീരുമാനമെടുക്കാം. ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് ഇനി മുതൽ ഞാൻ ജീവിക്കുമെന്ന്, ദൈവത്തോടും ദൈവജനത്തോടും ബന്ധം പുലർത്തി ഞാൻ ജീവിക്കുമെന്ന്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തോട് നിരപ്പായി ഞാൻ ജീവിക്കുമെന്ന്, ദൈവത്തോട് ഐക്യമായി ഞാൻ ജീവിക്കുമെന്ന്. സ്നേഹിതരെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുവരെ വന്നുപോയ കേടുകൾ കർത്താവ് തീർത്തു തരും. ഇതുവരെ വന്നുപോയ പരാജയങ്ങൾ കർത്താവ് മാറ്റിത്തരും. ഇതുവരെ വന്നുപോയ കെടുതികൾ കർത്താവ് മാറ്റിത്തരും. ഇതുവരെ വന്നുപോയ എല്ലാ ക്ഷീണങ്ങളും കർത്താവ് മാറ്റിത്തരും. എല്ലാ പാപവും ക്ഷമിച്ചു തരും. സഹോദരങ്ങളെ, പാപം ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തം. വേദപുസ്തകം ആ സകലം പരിശോധിച്ചാൽ കാണാം, വീണുപോയവരെ എഴുന്നേൽക്കുന്നു, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്കാകുന്നു, അശുദ്ധി സംഭവിച്ചു പോയവരെ വിശുദ്ധരായി തീരുന്നു. പഴയകാല ചരിത്രം ഹീനമായവർ ജീവിതത്തിൽ വ്യക്തമായി തീരുമാനമെടുത്ത് ക്രിസ്തുവിങ്കിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. വേദപുസ്തകം അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്. ഈ ബൈബിൾ അനുഗ്രഹത്തിൻ്റെ ഗ്രന്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. ഏതൊരു മനുഷ്യനും ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ അവൻ നിത്യനായ ദൈവത്തിൻ്റെ മകനായി തീരുന്നു, മകളായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏവർക്കും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അതിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല.
യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിക്കുമോ? യേശുവിനായി നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുമോ? യേശുവിനെ നിങ്ങളുടെ നാഥനായി സ്വീകരിക്കുമോ? യേശുവിനായി നിങ്ങളുടെ ഉള്ളു തുറന്ന് നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കുമോ? നാഥ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾക്ക് യാചിക്കാൻ പറ്റുമോ? ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ കഴിഞ്ഞതെല്ലാം മറക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞകാല ജീവിതങ്ങളെല്ലാം മറക്കും. ഇത് മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7:18 മുതൽ വായിക്കുമ്പോൾ കാണാം, അകൃത്യം ക്ഷമിക്കുന്ന ദൈവമെന്ന്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാനുശേഷം 1:12 പറഞ്ഞത്, അവനെ കൈക്കൊണ്ട്, ക്രിസ്തുവിനെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് മീഖാപ്രവാചകൻ എന്ത് പറയുന്നു നോക്ക് വായിക്കാം. മീഖാപ്രവാചകൻ പുസ്തകം 7:18-19 വാക്യങ്ങൾ നോക്ക് വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയും സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് താഴ്ത്തിക്കളയും. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് പൊങ്ങി വരാത്ത വിധത്തിൽ എന്നേക്കുമായി നമ്മുടെ പാപങ്ങൾ നമ്മൾ മാറ്റിത്തരും. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, പാപം ക്ഷമിക്കുന്നൊരു ദൈവം, അകൃത്യം മോചിക്കുന്ന ഒരു ദൈവം, കഴിഞ്ഞകാല ജീവിതത്തിലെ കെടുതികൾ മാറ്റുന്ന ദൈവം, ഇന്ന് ലജ്ജാകരമായി നമുക്ക് തോന്നുന്ന, ഇന്ന് നമുക്ക് ആക്ഷേപകരമായി തോന്നുന്ന അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അപമാനകരമായി തോന്നുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരു ദൈവം, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്ന ദൈവം, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ പാപങ്ങൾ കഴുകിത്തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു തരുന്നു. ക്രിസ്തു യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 6 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 6 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനാവിൽ കൂടി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം 16 മുതൽ. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരായി ഇരുന്നാൽ നിങ്ങൾക്ക് മരണമാണ് കിട്ടുന്നത്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ദൈവത്തിന്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് നീതി കിട്ടും, നീതീകരണം കിട്ടും, നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടും. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീണ്ടും നമുക്ക് വായിക്കാം, ദൈവത്തിന്റെ ദാസന്മാരായി ഇന്ന് നമുക്ക് തീരാം. നാം പാപത്തിന്റെ ദാസന്മാരായി ഇന്ന് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് മാറി ഇന്ന് ദൈവത്തിന്റെ ദാസന്മാരായി നമുക്ക് തീരാം. 17 വാക്യം വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് പാപത്തിൽ സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ പിശാചിന്റെ ബന്ധനം അഴിഞ്ഞു കിട്ടി, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്ന അപ്പോസ്തലൻ പറയുകയാണ്. വീണ്ടും പറയുന്നു, 20 വാക്യം വായിക്കാം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രന്മാരായിരുന്നു. പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് നിങ്ങൾ സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ എന്തായിരുന്നു അതിന്റെ ഫലം? എന്തായിരുന്നു നെറ്റ് റിസൾട്ട്? എന്തായിരുന്നു? എന്തോ ഒരു ഫലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. ആ പാപത്തിൽ ദാസന്മാരായിരുന്നപ്പോൾ സംഭവിക്കുന്നത് പാപത്തിൽ മരിക്കുന്നു. നിത്യമായ നാശം, നിത്യമായ നരകമായിരുന്നു അതിന്റെ ഫലം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു,
പാപത്തിൻ്റെ ദാസന്മാരായിരുന്നവര് ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അന്ന് നിങ്ങൾക്ക് പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ ലജ്ജയായിരുന്നു, ലജ്ജ തോന്നി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. എന്നാൽ നിങ്ങളിപ്പോൾ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തോടും ദൈവജനത്തോടും ചേരുക, പാപത്തിൽ സ്വാതന്ത്ര്യം കിട്ടും. നിങ്ങൾ എവിടെയെല്ലാം വീണുവോ അവിടെയെല്ലാം കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളെ ഉദ്ധരിക്കുവാൻ നിങ്ങളെ നേരെ നീട്ടുന്ന ഈ മനോഹരമായ സമയം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും, കർത്താവേ, പാപത്തിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു പോയി, തെറ്റുകളേറെ സംഭവിച്ചു പോയി, ഇന്ന് ഞാൻ ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാൻ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. എന്നോട് മനസ്സലിഞ്ഞ് എന്നെ കൈക്കൊള്ളണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ജീവിതം ക്രിസ്തു സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, തന്ന വചനപ്രകാരം പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരാകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. അകൃത്യങ്ങൾ മോചിച്ചു തരണമേ. പുതിയ ജീവിതം ഞങ്ങൾക്ക് നയിക്കുവാനുള്ള സൗഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ചൊരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.